നമസ്കാരം വളരെ കുറച്ചു കാലം മുമ്പ് മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഇപ്പോൾ നിത്യ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ വസ്തുവാണ് മാസ്ക് രോഗം പിടിപെടാതിരിക്കുവാനും വൈറസ് പകരാതിരിക്കുവാനും മാസ്ക് ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മളെ ആരും പഠിപ്പിക്കേണ്ടതില്ല എന്നാൽ ഇതിനും വർഷങ്ങൾക്ക് മുമ്പ് മാസ്ക് ജീവിതത്തിന്റെ ഭാഗമാക്കിയവരാണ് ജപ്പാനിലെ മിയാ കെജിമ സാധാരണ മാസ്കല് ഉപയോഗിക്കുവാൻ പോലും വളരെ ബുദ്ധിമുട്ടുള്ള ഗ്യാസ് മാസ്ക് ആണ് അവിടെ ആളുകൾ ഉപയോഗിക്കേണ്ടത് എന്താണ് ഇതിന്റെ കാരണമെന്നല്ലേ ഈ ദ്വീപിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഗ്യാസ് മാസ് അണിഞ്ഞ ആളുകളായിരിക്കും ഇവിടെ എവിടെ നോക്കിയാലും ഗ്യാസ് മാസ് ധരിക്കാതെ ഒരാളെ പോലും കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല നേരിട്ട് മൂങ്ങാണിക്കുവാൻ പലർക്കും ആഗ്രഹം കാണുമെങ്കിലും ഇവിടെ ഈ മിയാ കെച്ചുമാ ദ്വീപിൽ മാസ്ക് ഊറിയാൽ കാത്തിരിക്കുന്നത് വലിയ വിപത്താണെന്ന് തിരിച്ചറിഞ്ഞ് ആരും തന്നെ ഇതിന് മുതിരാറില്ല ജപ്പാനിലെ ഹോൺഷുവിന്റെ തെക്കു കിഴക്കാണ് കെച്ചുമാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോയിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ് അമ്പത്തഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ചതുരശ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ദ്വീപിൽ ജീവിക്കുക എന്നത് പലപ്പോഴും അവിടെയുള്ളവർക്ക് പോലും എളുപ്പമുള്ള കാര്യമല്ല ഗ്യാസ് മാസ് ധരിച്ച് വിഷവാതകങ്ങൾ ശ്വസിക്കാതെ ജീവിക്കേണ്ട ഇവിടെ ലോകത്ത് വസിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഏറ്റവും വലിയൊരു സ്ഥലം കൂടിയാണിത് തുടർച്ചയായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കാരണം ഉയർന്ന അളവിൽ ദോഷകരമായ വിഷവാതകം ഇവിടെ അന്തരീക്ഷത്തിലുണ്ട് അപകടകരമായ സാഹചര്യത്തിൽ പോലും രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് ആളുകളാണ് ഇവിടെ വസിക്കുന്നത് ഇപ്പോഴും ചെറിയ അളവിൽ കൂടിയും വിഷവാദങ്ങൾ അന്തരീക്ഷത്തിലുണ്ട് അതിനാൽ തന്നെ മാസ്ക് ധരിക്കാതെ ഇവിടെ ആരും പുറത്തിറങ്ങാറില്ല സാധാരണ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആഘോഷിക്കുന്നവരാണ് ഇവിടെയുള്ളവരും എന്നാൽ മാസ്ക് ധരിക്കാത്ത ആഘോഷങ്ങൾ ഇവർക്കില്ല വിവാഹമാണെങ്കിലും പിറന്നാൾ പാർട്ടിയാണെങ്കിലും ആഘോഷങ്ങൾക്കൊപ്പം ഇവർ മാസ്ക് ധരിക്കും ഈ അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള അഗ്നിപർവ്വതവാദങ്ങൾ അളക്കുന്നതിന് ഒരു മൾട്ടി കോംപോണൻ ഗ്യാസ് അനലൈസർ സിസ്റ്റം ഉണ്ട് ഇത് വർദ്ധിച്ചു വരുന്ന മാഗ്മകളുടെ പൊട്ടിത്തെറിക്കുന്ന ഡിഗാസിംഗ് കണ്ടെത്തുകയും അഗ്നിപർവ്വത പ്രവർത്തനത്തിന്റെ പ്രവചനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു തങ്ങളുടെ ജീവിതത്തിന്റെ ഒഴിവാക്കാനാവാത്ത ഭാഗമായ മാസ്കിനെ ഉപയോഗിച്ച് മിയാകെച്ചുമാ ദ്വീപവാസികൾ വരുമാനം കണ്ടെത്തുന്നു മാസ്ക് ടൂറിസം ഇവിടെ വളരെ പ്രചാരം നേടിയ ഒന്നാണ് ജപ്പാനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണിത് ഇവിടെ എത്തിയാൽ ഗ്യാസ് മാസ് ലഭിക്കുന്ന കടകളിൽ നിന്ന് മേടിച്ച് അത് ധരിച്ചു വേണം ദ്വീപിൽ പ്രവേശിക്കാൻ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്